മഹത്വമുണ്ടാകട്ടെ. ഈ വൈകിയ സമയത്ത് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ പരിശുദ്ധനായ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നാം നോക്കുമ്പോൾ അവിടെ നാം സൃഷ്ടിയെക്കുറിച്ച് കാണുവാൻ സാധിക്കുന്നു. ആരംഭത്തിൽ ദൈവം ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ ഓ ഭൂമിയിൽ 3 കാര്യങ്ങൾ നാം കാണുന്നു. ആ ഭൂമി അന്ധേരെ ആയിരുന്നു, അവിടെ ശൂന്യത ഉണ്ടായിരുന്നു. അതുപോലെ ഭൂമിക്ക് ഒരു ഒരു ആകൃതി ഇല്ലാത്ത അവസ്ഥ. ഒരു മനുഷ്യ ജീവിതത്തിന്റെ, ഒരു മനുഷ്യ ഹൃദയത്തെ നാം നോക്കുമ്പോൾ മനുഷ്യ ഹൃദയത്തിന്റെ അകത്തും ഈ ദൈവവചന വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യ ഹൃദയത്തിലും ഈ 3 ഭാഗങ്ങളുണ്ട്. ആ മനുഷ്യ ഹൃദയത്തെ നാം നോക്കുമ്പോൾ കാണുന്നത് ഒരു അന്ധേര. യേശുവില്ലാത്ത ഹൃദയം അന്ധേരയാണ്, ഒരു അന്ധത നിറഞ്ഞതാണ്. യേശുവില്ലാത്ത ഹൃദയം പാപത്തിന്റെ അന്ധകാരം നിറഞ്ഞ ഒരു ഹൃദയമാണ്. അതുപോലെ യേശുവില്ലാത്ത ഹൃദയം ശൂന്യത നിറഞ്ഞ ഒരു ഹൃദയമാണ്. അതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നു, യേശുവില്ലാത്ത ഹൃദയം ഒരു ഒരു ആകൃതിയില്ലാത്ത ഒരു ജീവിതമാണ്. കാരണം യേശുവിൻ്റെ സ്വരൂപം, യേശുവിൻ്റെ സ്വഭാവം, യേശുവിൻ്റെ ആ എല്ലാ സ്വഭാവ സവിശേഷതകളും ഉള്ള ഒരു ജീവിതമാണ് യഥാർത്ഥമായും സൃഷ്ടികർത്താവിൻ്റെ ആകൃതിയിലേക്ക്, അവൻ്റെ സ്വയം അവൻ്റെ അതേ സ്വരൂപത്തിലേക്ക്, അവൻ്റെ അതേ സദൃശ്യത്തിലേക്ക് നാം മാറുന്നത്. അതുകൊണ്ട് യേശുവിന് ആര് ഹൃദയത്തെ കൊടുക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ ദൈവിക സ്വരൂപത്തിലേക്ക്, ദൈവിക സദൃശ്യത്തിലേക്ക് നാം കടന്നു വരുവാനിടയെ തീരും. അതുപോലെ യേശുവിന് ഹൃദയം കൊടുക്കുന്ന ഏത് വ്യക്തിയുടെ ജീവിതത്തിലും അവൻ്റെ ജീവിതത്തിൻ്റെ ശൂന്യതകൾ, അവളുടെ ജീവിതത്തിൻ്റെ ശൂന്യതകളെ മാറിക്കൊണ്ട് ആ ശൂന്യമായ അവസ്ഥയിൽ സൃഷ്ടികർത്താവായ ദൈവം ഇറങ്ങി വന്ന് യേശു ക്രൂശിൽ മരിച്ച യേശുവിൻ്റെ ദിവ്യ തേജസ് ഇറങ്ങി വരുവാനിടയായി തീരും. നമ്മൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി, യേശുവെ എൻ്റെ ഹൃദയത്തിൻ്റെ ശൂന്യതയെ നീ മാറ്റണം, എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് നീ കടന്നു വരണം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ യേശുവിന് വേണ്ടി ഒരു മുൻസ്ഥാനം കൊടുക്കേണ്ടതുണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ അന്ധകാരത്തെ മാറ്റുവാൻ. ഈ ഭൂമി മുഴുവനും അന്ധകാരത്തിന് അടിമപ്പെട്ട് പാപത്തിൻ്റെ അന്ധകാരത്തിൽ, എന്നാൽ ഈ ദൈവവചനം പാപത്തിൻ്റെ അന്ധകാരത്തെ നീക്കം ചെയ്ത് ഒരു വലിയ ദൈവ തേജസ് നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ദൈവവചനമാണ്. ഈ വചനം വായിക്കുന്നത് കൊണ്ട് മാത്രമല്ല, ഈ വചനത്തെ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിലേക്ക്, അത് പ്രായോഗിക തലത്തിലേക്ക് നാം കൊണ്ടുവരുമ്പോൾ ഒരു വലിയ ദൈവ തേജസ് നമ്മളിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയായി തീരും. ഒരു വലിയ ദൈവികമായ സന്തോഷം നമ്മുടെ അകത്തേക്ക് ഇറങ്ങി വരുവാൻ ഇടയായി തീരും. ഈ ഭൂമിയിൽ നമുക്ക് പറയുവാൻ ഒന്നുമില്ലെങ്കിലും സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അതേ അനന്തകാലത്തെക്കുറിച്ചുള്ള ഒരു വലിയതായ പ്രത്യാശനം നിറയുവാൻ ഇടയായി തീരും. അതുകൊണ്ട് ദൈവജനമേ, എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കുമോ? ദൈവവചനം പറയുന്നു, നിന്റെ ഹൃദയത്തിൻ്റെ അന്ധകാരത്തെ മാറ്റുവാൻ, നിന്റെ ഹൃദയത്തിൻ്റെ ശൂന്യതയെ മാറ്റുവാൻ, നിന്റെ ഹൃദയത്തിൻ്റെ ആകൃതിയില്ലാത്ത അവസ്ഥയെ മാറ്റുവാൻ ജീവിതത്തെ ഒരു വലിയ രൂപാന്തരത്തെ കൊണ്ടുവരും യേശുവിന് ഉദ്ദേശമുണ്ട്. അയ്യ, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കാം, യേശുവെ ഇന്ന് പകൽക്കാലം എൻ്റെ ജീവിതത്തെ നിനക്കായി ഞാൻ തരികയാണ്. കർത്താവ്, നിന്റെ വചനത്തിലൂടെ എന്നോട് സംസാരിച്ചു. ഈ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ അന്ധകാരത്തെ മാറ്റുവാൻ, ഈ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ശൂന്യതയെ മാറ്റുവാൻ, ഈ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ജീവിതത്തിൽ ദൈവിക സദൃശ്യമില്ലാതെ ഇരിക്കുന്ന, ദൈവിക സ്വരൂപത്തിലില്ലാതിരിക്കുന്ന സ്വഭാവ വൈകല്യങ്ങളെല്ലാം മാറുവാൻ ദൈവനെ ശക്തീകരിക്കുമാറാകണമേ. ഈ വചനത്തെ വായിച്ച് വചനത്തിൻ്റെ വെളിച്ചത്തിൽ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങപ്പെടുവാൻ ഈ ഭൂമിയിൽ അല്പായുസ്സേയുള്ളൂ. ഇന്നുള്ള ജീവിതം യേശുവിനെ സമർപ്പിക്കുവാൻ യേശുവിൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. അയ്യ, നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കാം. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. Thanks for watching. For counseling and prayer, please contact +91 990 40 88 64. May God bless you all.